പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗം പോൾ വാട്ടിൽ ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവും നേടിയ രണ്ട് പേരാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത്. അവർക്കൊപ്പം അവരുടെ കോച്ചും നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ഒന്നാം സ്ഥാനക്കാരി തന്നെ പരിചയപ്പെടാം. എന്താ അവളുടെ പേര്? എൻ്റെ പേര് ജീന. ഞാൻ മാർബിസി പഠിക്കുന്നു. പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് ബെസ്റ്റ് ചാടാൻ കഴിഞ്ഞോ? ഓ, ബെസ്റ്റ് ചെയ്യാൻ പറ്റി. മൂന്നായിരുന്നു, മൂന്ന് പത്ത് ചെയ്തു. വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയാൽ. എങ്ങനെയായിരുന്നു പരിശീലനവും കാര്യങ്ങളൊക്കെ? നല്ല രീതിക്ക് സൗകര്യക്കുറവ് വളരെയധികം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളതൊക്കെ ഫേസ് ചെയ്തു. ഇനി ഞങ്ങളുടെ ഇത്രയും മെഡൽ വന്നപ്പോഴെങ്കിലും ഗവൺമെൻറ് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നു വിചാരിക്കുന്നു. നിങ്ങൾ തന്നെ പറയണം ഞങ്ങളുടെ അവസ്ഥകൾ തന്നെ. നമ്മളെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ അച്ഛനമ്മ, ചേച്ചി, വല്യപ്പച്ചൻ, വല്യമ്മച്ചി, പപ്പയുടെ അനിയത്തി, ഞാൻ. അപ്പോൾ അവർക്ക് സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഒരു പരിശീലനത്തിനും ഈ പോൾ വാട്ട് പങ്കെടുക്കുന്നതൊക്കെ? അവർക്ക് പേടിയുണ്ട് നല്ല രീതിക്ക്. പക്ഷേ സാറ് ഉള്ളതുകൊണ്ട് എല്ലാം സാറിനോള് സാർ ഹെൽപ്പ് ചെയ്യുന്നു. എല്ലാം തന്നെ വീട്ടിൽ അഫോർഡബിൾ അല്ല ഇതിൻ്റെ ഇത് ചിലവുകൾ. പക്ഷേ എന്തായാലും സാറെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം നീങ്ങി പോകുന്നു. വീട്ടിൽ സപ്പോർട്ടൊക്കെ ഉണ്ടോ? ഈ ഒരു വലിയൊരു അപകടം പിടിച്ചൊരു മേഖല കൂടിയാണല്ലോ പോൾ വാട്ട്. അവർക്ക് സപ്പോർട്ടുണ്ട്. എന്നാലും ഇതുള്ളു രക്ഷപ്പെടാൻ വേറെ വഴി. പഠിച്ച് രക്ഷപ്പെടണം വെച്ചാലും അതിനും കാശ് വേണം. പത്ത് വയസ്സ് തന്നെ വീട്ടിൽ എടുക്കാനില്ല. അപ്പം ഇങ്ങനെയെങ്കിലും ജീവിതത്തിൽ മുന്നേറാം. വീട്ടുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് രക്ഷപ്പെടാം എന്നൊരു ചിന്തയാണ്. എന്നും ഇല്ലെങ്കിൽ നാളെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുന്നവർ അവരൊക്കെ അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാണ്ട് വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തന്നെ. വീട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ കളി പോൾ വാട്ട് കാണാൻ? ആരും വന്നില്ല. വീട്ടിലെ അവസ്ഥ അതായത് ആരും വന്നില്ല. വീട്ടിൽ അമ്മയാണോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഓ, മമ്മിക്കാണ് വീട്ടിൽ പണി കൂടുതൽ. കാരണം കടപ്പ് രോഗികളും വയ്യാത്തവരും എല്ലാം ഉള്ളതുകൊണ്ട് മമ്മിയാണ് കൂടുതലും പണി. പിന്നെ പപ്പയ്ക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെയും ബുദ്ധിമുട്ട്. സോ ആർക്കും വരാൻ കാശുമില്ലായിരുന്നു. അവസ്ഥ ഇതായതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇനി എങ്ങനെയാണ് നാഷണലിലേക്ക് പോകുമ്പോൾ ഒരു ആശങ്കയുണ്ടോ എങ്ങനെയാണ് പോകാന്നുള്ളത്? നാഷണലത്തില്ലല്ലോ. ഈ വർഷം വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഒന്ന് പോകണം എന്നുള്ളത്. ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. ഫൈറ്റിംഗ്. സ്റ്റേറ്റിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഓ, സ്കൂൾസ് ലാസ്റ്റ് സ്കൂൾസ് ഞാൻ വേറെ ഇവൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു പോൾ വാട്ടിലേക്കൊരു മാറ്റം? ഇഷ്ടം അതായിരുന്നു. പിന്നെ സാറ് വിളിച്ചു ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇഷ്ടമുള്ളത് കൊണ്ട് പോന്നു. ഇപ്പം പോൾ വാട്ടിൻ്റെ പോൾ വാട്ടിനാണെങ്കിൽ 1.5 ലക്ഷം രൂപേൻ്റെ അടുത്ത് വില വരും പ്രാക്ടീസ് ചെയ്യാനൊക്കെ. അപ്പോൾ എങ്ങനെയാണോ അതൊക്കെ? എങ്ങനെ സാറ് സാറിൻ്റെ വൈഫിൻ്റെ സ്വർണം പണയം വെച്ചും സാറിൻ്റെ ബിലോങ്സൊക്കെ പണയം വെച്ചാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കണത്. സാറിന് അത്യാവശ്യം ശമ്പളം വരേക്ക് റിട്ടയർഡ് ആയിരുന്നു സാറ്. അപ്പോൾ അതിൻ്റെ തുച്ഛമായ ശമ്പളം, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം, അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി സാർ സ്പെൻഡ് ചെയ്യണത്. സാറിന് പേഴ്സണലി ഒരു സേവിങ്സും അല്ലേ. ഇപ്പോൾ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യണു. അങ്ങനെയാണ് എല്ലാം ചെയ്തു പോരുന്നത്. യാതൊരു സപ്പോർട്ടും ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ നീങ്ങാൻ. സന്തോഷമുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് വിജയം നേടിയത് അല്ലേ? വളരെ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ അധ്വാനിച്ച് വെറുതെ പോകില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ടാലും കണ്ടു പോകുമല്ലോ. ഞാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. ഇതാണ് ഇവരെ കോച്ച്. നമുക്ക് ബിജു സാറെ പരിചയം. ബിജു സാറേ, മധു സാറേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷങ്ങൾ എന്ത് പറയാനാണ്. ഇപ്പം പോൾ വാട്ട് മൂന്ന് ഈവൻറ്റ് കഴിഞ്ഞു, മൂന്നിനും ഗോൾഡ് വന്നു. പക്ഷേ അതിലും നമുക്ക് സന്തോഷത്തെക്കാളും ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാമ്പത്തിക ബുദ്ധിമുട്ട്, വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോളും കാര്യങ്ങളെല്ലാം നമ്മൾ ലോൺ എടുത്ത് മേടിച്ച് കുട്ടി പറഞ്ഞായിരുന്നല്ലോ, കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നല്ലോ. അപ്പം അത് ഒരു മെയിനായിട്ടുള്ള കാര്യം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ടിന് ഉണ്ടായില്ലെങ്കിൽ സ്പോർട്സ്, നമ്മൾ ഈ പോൾ വാട്ട് നമ്മൾ ഞാൻ പറഞ്ഞത് ചെയ്ത് ഞാൻ ഒരു ഒളിമ്പിക്സിൽ മെഡൽ മേടിക്കുമെന്നല്ലേ ഞാൻ പറയുന്നത്. ഒരു സർക്കാർ ജോലിയെങ്കിലും ഈ പിള്ളേരെ കിട്ടിക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് ഉണ്ടാക്കാൻ വരും. ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പോലും 4-50 പോലും ചെയ്തു. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പോലും അവർക്ക് 100% ഒരു സർക്കാർ ജോലിയെങ്കിലും കിട്ടും. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞത് ബേസിക്കലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്ത് നമുക്ക് സപ്പോർട്ടാക്കാൻ പറ്റും. ഞാനും ഒരു പോൾ വാട്ട് നാഷണൽ പ്ലെയർ ആയിരുന്നു. അപ്പോൾ ആ ഒരു തൻ്റെയോടും എനിക്കുണ്ട്. അവർക്ക് ഒരു ജോലിക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ നമുക്ക് ഏറ്റവും ആവശ്യം സാമ്പത്തികമായിട്ട്, അതായത് പോളും ബെഡും ചെറിയൊരു റൺവേ ഇതുമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ നമുക്ക് നല്ലപോലെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ എന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ സ്കൂളിലൊരു പ്രാക്ടീസൊക്കെ എങ്ങനെയാണ്? ഇവിടെ സിന്തറ്റിക് ട്രാക്കാണ്, അവിടുത്തെ പ്രാക്ടീസ് എങ്ങനെയാണ്? അവിടെ പ്രാക്ടീസ്, അതായത് സിന്തറ്റിക് ട്രാക്ക് നമ്മളവിടെ ചെയ്യുന്ന മഡിലാണ്, മണ്ണാണ്. ആ മണ്ണിലും ഇതുമായിട്ട് റൺവേയിൽ ഭയങ്കര വ്യത്യാസം വരും. അത് പിള്ളേർക്ക് ഈ പോൾ വാട്ട് റൺവേ എന്ന് പറഞ്ഞാൽ അത്രയും കറക്റ്റായിട്ട് ടേക്ക് ഓഫ് കിട്ടിയില്ലെങ്കിൽ, ഇതൊരു സർക്കസ് ഈവൻ്റാണ്, അത്ര കറക്റ്റായിട്ട് ടേക്ക് ഓഫ് കിട്ടിയില്ലെങ്കിൽ അപകടങ്ങളുണ്ടാകും, ഭയങ്കര അപകടങ്ങളുണ്ടാകും. ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മിനിങ്ങാന്ത് രാത്രി ഇവിടെ നിന്ന് ടോർച്ച് അടിച്ചിട്ടാണ് ഞങ്ങളുടെ റൺവേ ചെക്ക് ചെയ്ത്. ഇവിടെ നമുക്ക് നാഷണൽ മീറ്റിന് പോകാൻ വരെ നാണക്കേട്. എന്നുവെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തിരിഞ്ഞോടിയാണ് നമ്മൾ റൺവേ എടുക്കുന്നത്. നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് സിന്തറ്റിക് റൺവേയിൽ നമുക്ക് ഓടി അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പോൾ വാട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയിട്ട് തിരിഞ്ഞോടിയാണ് നമ്മൾ റൺവേ സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ കയറുന്നത്. അത് നമ്മുടെ പെർഫോമൻസിലും കാര്യങ്ങളും എല്ലാം വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോൾ വാട്ട് എന്ന ഉപകരണം. ഭയങ്കര വിലയുള്ള പൈസയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് ഒരിക്കലും ഈ ഒരു മേഖലയിലേക്ക് ഇതുവരെ എത്തിച്ചേരാൻ കഴിയില്ലല്ലോ. ഇല്ല, സാധാരണക്കാരെത്തിച്ചേരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഈ കുട്ടി തന്നെ ഉള്ള അവസ്ഥ പറഞ്ഞു, വീട്ടിലെ അവസ്ഥ പറഞ്ഞു. അവൾ സാധാരണതയിൽ സാധാരണയാണ്, അവളെ അതുപോലെ ഒരു കുട്ടിയാണ്. പക്ഷേങ്കിൽ അവരുടെ വീട്ടിൽ ഈ പോൾ വാട്ട് ചെയ്യുന്ന എല്ലാ വീട്ടുകാർക്കും അതുപോലെ ടെൻഷൻ ഉണ്ട്. ഇതൊരു സർക്കസ് ഈവൻ്റ്. പക്ഷേ എന്തെങ്കിലും ഒരു അവരുടെ സ്വപ്നം മോളെന്തെങ്കിലും ചെയ്ത് ഒരു ജോലി മേടിക്കണം, എന്തെങ്കിലും ചെറിയ. അപ്പോൾ ഇവിടെ ഒരു നല്ല ധൈര്യശാലിയാണ്, ഇവിടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ ആകും. അവൾ ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടോണ്ട് ഒരു 3 വർഷത്തിനുള്ളിൽ ഞങ്ങളൊരു ഇന്ത്യൻ റെക്കോർഡ് എടുക്കും ഉറപ്പായിട്ട്. ഞങ്ങൾ
ഉറപ്പായിട്ടും ഒരു 3 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഇന്ത്യൻ കാർഡ് എടുക്കണം, അതാണ് നമ്മൾ കൂടെ കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര പൈസ മുടക്കുന്നത്. അവള് അവർക്ക് വേണ്ടി, അതായത് നമ്മൾ അതുപോലെയാണ് കൊണ്ടുനടക്കുന്ന പിള്ളേരെ, ആ ഒരു രീതിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. രാവിലെ അവിടെ പ്രാക്ടീസിന് ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് കയറുന്നത്. ഉച്ചയ്ക്ക് 3 ഗ്രൗണ്ടിൽ ഇരുന്നാണ്, ഉച്ചയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളും ഗ്രൗണ്ടിൽ ഇരുന്ന് കഴിച്ച് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 മണി 4 മണിയാകുമ്പോഴത്തേനും ഗ്രൗണ്ടിൽ നിന്ന് കയറുന്നത്. അത് കൂട്ട് വർക്കൗട്ടാണ്. 10 രൂപ പേരുണ്ട് നമ്മളോട് ജമ്പ് ചെയ്യാൻ. കുഞ്ഞു പിള്ളേരെ തൊട്ട് വരെ ഞാൻ ജമ്പ് ചെയ്യാൻ ഇപ്പം തുടങ്ങി. ചെറുതായിട്ടൊരു അക്കാഡമി പോലെ മാർബേസിൽ കോതമംഗലം സ്കൂളിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ ഷിബി ടീച്ചറാണെങ്കിൽ, ആ ടീച്ചറാണ് നമുക്ക് എനിക്ക് അവിടെ ഒരു ജോലി തന്നത്, ഷിബി ടീച്ചർ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ പള്ളിയുടെ സപ്പോർട്ട് എല്ലാം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളവിടെ പിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് സർക്കാരിൽ നിന്ന് ഒരു സപ്പോർട്ടാണ്. മാഷ് CRPFലായിരുന്നു, അവന്ന് റിട്ടയർ ആയപ്പോൾ നേരെ ഇവിടേക്കാണ് വന്നത്. അത് ഞാൻ CRPFൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. അവിടെ 24 വർഷം സർവീസ് ചെയ്തു. പിന്നെ CRPFൻ്റെ കോച്ചും കൂടി ആയിരുന്നു. അത് ഞാൻ പണ്ട് പരേ നാഷണൽ പ്ലെയറും കൂടിയായിരുന്നു. അപ്പം ആ ഒരു അതൊരു ഞങ്ങൾക്കൊരു പ്രാന്തമാണ്. ഇപ്പോൾ ഈ ചില ആൾക്കാർക്കുണ്ടല്ലോ സ്പോർട്സ് പ്രാന്തം, ആ ഒരു പ്രാന്തത്തിലാണ് ഇപ്പം വന്ന് ഞാൻ കിടക്കുന്നത്. ഇവരൊക്കെ അല്ലേ നമ്മൾ, എനിക്കിപ്പോൾ ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല. ഇവരെല്ലാം ഒന്ന് രക്ഷപ്പെടുത്തേണ്ട എൻ്റെ ഒരു കടമയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ നിൽക്കുന്നു. ഇന്നലെ ഞാൻ സാറിൻ്റെ മറ്റൊരു ശിഷ്യയെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോൾവാട്ടിനെ ഇതേപോലെ എല്ലാ സാറുകളും സാറ് പണയം വെച്ചൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നതൊക്കെ. അത് 100% ഞാൻ പറഞ്ഞില്ലേ, 100%. ഞാനിപ്പോൾ അത് ആരോട് പറയാനാണ് എന്താ വെച്ചാൽ, എല്ലാവർക്കും അറിയാം. നിങ്ങൾ പാല ടേക്ക് ഓഫിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ആ സ്പോർട്സ് കട ചോദിച്ചറിയാം ഞാൻ മാസം എത്ര രൂപ അവിടെ അടയ്ക്കുന്നെന്ന് ചോദിച്ചു. ഇവിടുന്ന് എവിടുന്നേലും എനിക്ക് സപ്പോർട്ട് കിട്ടും, ഞാൻ ഈ പൈസ ഇവിടെ നിന്നുണ്ടാക്കുന്നതാണ്. എനിക്ക് കിട്ടുന്ന പെൻഷനും എനിക്ക് കിട്ടുന്ന ഈ ശമ്പളവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇതിൽ നിന്നാണ് പോകുന്നത്. അല്ലാതെ ആര് സ്പോൺസർ ചെയ്യുന്നു, ആറ് പോള് മേടിച്ചു. അപ്പം ചിന്തിച്ച് നോക്കുക, എന്ന് വെച്ചാൽ നമുക്ക് പഴയ പോൾ കൊണ്ടൊന്നും ജമ്പ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. പിള്ളേർക്ക് പെർഫോമൻസ് വേണമെങ്കിൽ നല്ല പോൾ വേണം, നല്ല ഫെസിലിറ്റി വേണം, നല്ല ഫുഡ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രം പിള്ളേർക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. അത് ഇവിടെ നിന്നിട്ട് ചുമ്മാ നമ്മൾ കൈയടിച്ചിട്ടോ അതല്ലേ അത് ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ പിള്ളേർ കഷ്ടപ്പെടുന്നതാണ്. രാപകൽ ഇവിടെ സ്കൂളിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പഠിക്കുന്ന കുട്ടിയും കൂടിയാണ് ഉള്ളത്. ഇവിടെ വീട്ടുകാർക്ക് ഭയങ്കര പേടിയായിരുന്നു പോൾവാട്ട് ചെയ്യാൻ. ഇപ്പം ഇപ്പം തന്നെ അച്ഛൻ്റെ 5 ഗോള് വന്നു, പേടി, ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ആ വീട്ടിൻ്റെ ആകെ ഒരു പ്രതീക്ഷ ഇവളാണ്. അപ്പോൾ അച്ഛനോട് ഈ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ല, ഇതുവരെ പറഞ്ഞില്ല. എനിക്ക് വിളിക്കാനുള്ള സൗകര്യം കിട്ടിയില്ലല്ലോ. അപ്പം അച്ഛനോട് പറഞ്ഞിട്ടില്ല. അവരുടെ വീട്ടിൽ ഓരോ ദിവസം, അതായത് ഇവർക്ക് ഒരു ചെറിയൊരു ഇത് പറ്റിയെന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അവളാണ്, എന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ നിന്ന് എനിക്കിപ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ഞാൻ നിൽക്കുകയാണ്. അതുപോലെ എല്ലാ കുടുംബവും അച്ഛനോട് വീട്ടിലേക്ക് വിളിച്ച് പറയുമ്പോൾ എന്തായിരിക്കും ഒരു പ്രതീക്ഷിക്കുന്നത് അവരെ? അപ്പൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് പോൾ പഠിക്കാനുള്ള ആരോഗ്യം ഉണ്ടോയെന്ന്. ഇതിപ്പോൾ എനിക്ക് മറുപടി വേറെ ഇല്ല. അന്ന് ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കാം, എനിക്ക് പറഞ്ഞു തരുന്ന സമയമില്ലാന്ന്. ഇത് ഞാനൊരു മറുപടിയായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ രക്ഷപ്പെടും എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നെ എല്ലാം ഞാൻ ശരിയാക്കി തരാം, മൊത്തം കടബാധ്യതയാണ്. എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷ അല്ലേ? ആ എല്ലാം ശരിയാവും, ശരിയായാലേ പറ്റുള്ളൂ. അടുത്ത നമ്മൾ നാഷണൽ പിടിക്കണ്ടേ? ഓ റെക്കോർഡ് ഉറപ്പായിട്ടും. ഇതിപ്പം നമ്മൾ ബംബു സ്റ്റൈലാണ് അവള് ജമ്പ് ചെയ്യുന്നത്. ഇതിപ്പം ബംബു സ്റ്റൈലിൻ്റെ 3-10 പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ബെൻഡ് ചെയ്ത് തുടങ്ങിയില്ല, ഫൈബർ പോളിൻ്റെ യൂസ് ചെയ്യാൻ തുടങ്ങിയില്ല. ഇത് ബംബു സ്റ്റൈൽ 3-10 പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ജമ്പാണ്. ഇനിയിപ്പോൾ അവൾ ബെൻഡ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ബേസിക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ കുട്ടീനെ. പോൾവാട്ടിൻ്റെ ബേസിക് പഠിക്കണേ തന്നെ 8-9 പഠിക്കും. ആ രീതിയിൽ ഇനിയിപ്പം ബെൻഡ് ചെയ്ത് പഠിപ്പിച്ച് അടുത്ത കൊല്ലം നിങ്ങൾക്ക് കാണാം ഈ കുട്ടി ചെയ്യുന്നത്. ഞാൻ ഈ ഗ്രൗണ്ടിൽ നിന്ന് പറയുന്നതല്ലേ, നിങ്ങളോട് പറയുന്നതാണ്. അപ്പം അടുത്ത കൊല്ലം നമുക്ക് കാണാം. നാഷണൽ കാർഡ് എടുത്ത് ഞങ്ങൾ തിരിച്ചു വരും. പക്ഷേ അതിനുള്ള സപ്പോർട്ട് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്കുണ്ടാകണം. ഇത് റിക്വസ്റ്റാണ്, വേറെ ഒന്നുമല്ല. ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക്, അതായത് ഈ മെഡൽ വരുന്ന പിള്ളേരുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും, അതായത് സ്റ്റേറ്റ് മെഡൽ വരുന്ന പിള്ളേരുടെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് ഇട്ട് കൊടുത്താൽ മതി. അവർക്ക് നല്ലൊരു ഫുഡെല്ലാം കഴിച്ച് നല്ല രീതിയിൽ ചെയ്യട്ടെ. അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ടെന്നുള്ളൊരു ഒരു അഭ്യർത്ഥനയാണ് ആവശ്യമാണ്. ഇതാണ് പോൾവാട്ടിൽ ജൂനിയറിൽ 3rd സ്ഥാനം കിട്ടിയ ആൾ. പേരെങ്ങനെയായിരുന്നു മോളെ? എൻ്റെ പേര് എമിട്രീസ. എമിലി, സെക്കൻഡ് ആയിരുന്നു മത്സരം? കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നല്ല ഒരേ സ്കൂളിലെ രണ്ടുപേർ തമ്മിലുള്ള വലിയ വാശിയുടെ മത്സരം തന്നെയായിരുന്നു. ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എല്ലാം സെറ്റായിരുന്നു. ഫസ്റ്റ് ഇപ്പോൾ തുടക്കമാണ്, അപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവളുടെ തുടക്കമായതുകൊണ്ട് അവൾക്ക് ഭയങ്കര, ഇതിന് യാതൊരു ടെൻഷനും ഇല്ലാത്തൊരു കുട്ടിയാണ്. യാതൊരു ടെൻ പാട്ടും പഠിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇവർക്ക് ഈ പോൾവാട്ടം എന്ന് പറയുമ്പോൾ അങ്ങനൊരു കാര്യമുണ്ട്, ഇച്ചിരി ടെൻഷനായി കഴിഞ്ഞാൽ ജമ്പ് ചെയ്യാൻ പാടാം. അവൾ ചില ജമ്പ് നല്ലപോലെ ചെയ്യുക. ആ ടെൻഷൻ ഫസ്റ്റ് കോമ്പറ്റീഷൻ അല്ലേ, പഠിച്ച് വരുന്നേ ഉള്ളൂ. അവളുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കാണാമല്ലോ. കുഴപ്പമൊന്നുമില്ല, അവൾ ബെറ്ററായിട്ട് വരും. ഹൈറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അടുത്ത പോലെ ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്ന ഈ ഗ്രൗണ്ടിൽ. അപ്പോൾ ഒരേ ക്ലാസ്സിലെ അല്ലെങ്കിൽ ഒരേ സ്കൂളിലെ രണ്ടുപേർ തമ്മിലുള്ള വാശിയേറിയ മത്സരം അല്ലേ? എതിരാളി തന്നെയായിരുന്നു അതിന്? ഓ അതെ. പക്ഷേ കുഴപ്പമില്ല, അടുത്തേ പിടിക്കാല്ലേ? അടുത്ത പിടിക്കാന്ന് പറയുന്നത് എന്താ പറയുന്നത്? കുഴപ്പമില്ല, എന്തായാലും അടുത്ത വർഷം ഇതിലും മികച്ച പെർഫോമൻസ് ഇരുവർക്കും കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. രജീഷ് നരിക്കുനി, സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.